കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഇന്ന് പണിമുടക്കുന്നു. സ്വകാര്യ സർക്കാർ ആശുപത്രികളിലെ OP വിഭാഗം പ്രവർത്തിക്കില്ല. അത്യാഹിത വിഭാഗം മാത്രമായിരിക്കും പ്രവർത്തിക്കുക. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സമരം. സുനീഷ വിശദാംശങ്ങളുമായി. സുനീഷ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പണിമുടക്ക് ഏതായാലും ഡോക്ടർമാരുടെ സമ്പൂർണ്ണ സമരമായി മാറുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് പോവുകയാണ്. കാരണം രാവിലെ 6 മണി മുതൽ തന്നെ പണിമുടക്ക് ആരംഭിച്ചിരുന്നു. എല്ലാ ആശുപത്രികളിലും ഓഫീസ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സമരം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ അത്യാഹിത വിഭാഗം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അത്രത്തെ OP ടിക്കറ്റുകളൊന്നും തന്നെ എത്തുന്നവർക്ക് നൽകുന്നില്ല. OP പരിഷ്കരണം പൂർണ്ണമായും OP പരിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ഡോക്ടർമാർ കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിലൊക്കെ തന്നെ നേരത്തെ തന്നെ ഇവർക്ക് നിർദ്ദേശം നൽകി. അതായത് ഇത്തരത്തിൽ സമരം നടത്തുമെന്ന് ഒരാഴ്ച കാലമായി ഈ 17-ാം തീയതി സമരമാണ് എന്ന കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ തിരക്കില്ലെങ്കിൽ പോലും തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലൊക്കെ തന്നെയും തിരക്ക് വളരെ കുറവാണ്. എന്നിരുന്നാലും ഈ OP ടിക്കറ്റ് നൽകുന്നില്ല. പകരം ഈ കൃത്യമായി വലിയ രീതിയിലുള്ള രോഗം ഗുരുതരമാണെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധമായും ചികിത്സ ഇന്ന് തന്നെ ലഭിക്കേണ്ടതാണെങ്കിൽ അവരെ കാഷ്വാലിറ്റിയിലേക്ക് വിടുക എന്ന രീതിയിലാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത്. ഏതായാലും സമരം തുടരുകയാണ്. അല്പസമയം മുമ്പ് ഈ IMAയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരു പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചിരുന്നു. ഈ IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫിയുടെ നേതൃത്വത്തിലുള്ള ഒരു ധർണയായിരുന്നു. ഇതിൽ 50-ഓളം ഈ മെഡിക്കൽ അസോസിയേഷനുകൾ ഇവർക്ക് ഭാഗമാക്കായിക്കൊണ്ട് തന്നെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. പറയുന്നത് പോലെ തന്നെ ഈ ആശുപത്രി ആക്രമണങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സമരം നടത്തുന്നത്. ഈ ഫാത്തിമ കോളേജിൽ ഉണ്ടായ ഈ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കണം. ഈ പ്രതി 2 ആഴ്ചക്കാലമായിട്ടും ഇതിലെ പ്രതിയെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ 2020 മുതൽ ഇതുവരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ പോലും 200-ഓളം ആശുപത്രി ജീവനക്കാരെയാണ് ഇതുപോലെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഇത് തീർച്ചയായും തെറ്റായൊരു പ്രവണതയാണ്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാരുടെ സുരക്ഷ നിർബന്ധമായും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഏതായാലും ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു പണിമുടക്ക് സമരം ഇപ്പോഴും തുടരുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ IMA ആസ്ഥാനത്ത് 1000-ഓളം ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സുനീഷയാണ് വിശദാംശങ്ങൾ നൽകുന്നത്, തിരുവനന്തപുരത്ത് നിന്നും.